ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മരം മുറിച്ചപ്പോൾ മലപ്പുറത്തെ വി കെ പടിയിൽ തള്ളപ്പക്ഷികളും കുഞ്ഞുങ്ങളും അടക്കം നൂറിലേറെ പക്ഷികൾ ചത്തുടങ്ങി. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. വി കെ പടി അങ്ങാടിക്ക് സമീപത്തെ പുളിമരം മണ്ണുവാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റുകയായിരുന്നു. മരം വീണതോടെ കുറേ പക്ഷികൾ പറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഒട്ടേറെ പക്ഷികളാണ് താഴെ വീണും ഈ മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിയുമൊക്കെ ചത്തത്. ജയപ്രകാശ്, ഈ ഓണക്കാലത്ത് ഇങ്ങനെയൊരു കാഴ്ച കാണേണ്ടി വന്നത് ഏറെ സങ്കടം ജനിപ്പിക്കുന്ന ഒന്നാണ്. ദൃശ്യങ്ങളിൽ കാണാം, പക്ഷികൾ ചിതറി തെറിക്കുകയാണ്. എങ്ങോട്ടേക്ക് പറന്ന് രക്ഷപ്പെടുമെന്നറിയാതെ കുറേയേറെ പറന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ദാ നിലത്ത് വീണ് കിടക്കുകയാണ് കുഞ്ഞുങ്ങളടക്കം പക്ഷിക്കൂട്ടങ്ങൾ. എന്തിനായിരുന്നു ഇങ്ങനെയൊരു ക്രൂരത? കുറച്ചു കാലത്തേക്കെങ്കിലും ഒന്ന് ക്ഷമയോടെ കാത്തിരുന്ന ആ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചിറകുമുളച്ച് പറന്നുപോയതിന് ശേഷം വേണമെങ്കിൽ വികസനം വേണം, അതിനൊന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ ആ ഒരു ക്ഷമ കാണിക്കാനെങ്കിലും ഈ ജോലി ഏറ്റെടുത്തവർ മുതിരണ്ടായിരുന്നു. ജെ പി, ദൂരങ്ങാടിക്കടുത്ത് വി കെ പടിയിൽ നിന്നാണ് ഈ സംഘട കാഴ്ച. ദേശീയപാത 6 വരിയാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നൂറുകണക്കിന് മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ വി കെ പടി അങ്ങാടിയിൽ ഈ ഇത്തരത്തിൽ ഒരു മരം മുറിച്ചു മാറ്റുന്നത്. നിരവധി ഇരണ്ട പക്ഷികൾ കൂടുകൂട്ടിയ സമയമാണ് ഇത്. ഈ ഒരു സീസണിലാണ് ഇവിടേക്ക് ധാരാളമായി ഈ പക്ഷികൾ എത്തുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ കടക്കുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ, പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ ചത്തുകിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നാട്ടുകാരും വലിയ വേദനയിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, എത്രമാത്രം വേദനയുണ്ടാക്കുന്നതാണ് ഈ സംഭവം? ഒരു രണ്ടു മാസം കൂടി കാത്തു നിന്നാൽ ഇവരൊക്കെ പറന്നു പോകുമായിരുന്നു. മാത്രമല്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടൂടെ, 1000 ഇതുപോലുള്ള 1000 കുഞ്ഞുങ്ങളാണെന്നല്ല ഇവിടെ പെടഞ്ഞാൽ കൊലത്ത് ചത്തത്. അതിന് 1000 മുട്ടകൾ, 1200 കൂടുകളാണ് ആ കൊലത്ത് തകർത്ത്. ജസ്റ്റ് ഒരു ഫോറസ്റ്റ് ഓഫീസർമാർ വേറെ അറിയിച്ചത് ഓൾറെഡി നേരത്തെ കാലത്ത് തന്നെ ഒന്ന് എല്ലാത്തിനും ഒന്ന് സംരക്ഷിക്കാൻ പറ്റുമായിരുന്നു, മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു. അതുപോലെ ചെയ്തില്ല. പെട്ടെന്നുള്ളൊരു മുറിയായതുകൊണ്ട് ഈ അവസ്ഥ ദുരന്തം എല്ലാവരും കാണേണ്ടി വന്നതല്ല. വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഇതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ പറക്കാൻ കഴിയാത്ത ഈ സാധനത്തിന് വെച്ചിട്ട് പാവണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ വിട്ടാലും ഇത് ചാവുകയാണ് ചെയ്യുക. നിവൃത്തില്ല, ഇതപ്പോൾ ചെയ്യുക. സങ്കടം തന്നെ. ഇതിന് നിയമ നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം എന്നുള്ള 100% കാര്യം നമ്മൾ അതിനാഗ്രഹിക്കുന്നു. ഈ സമയത്താണ് ഈ ഇരണ്ട പക്ഷികൾ ധാരാളമായി ഇങ്ങോട്ട് എത്തുക അല്ലേ? ഇവിടത്തെ സംബന്ധിച്ച് അതേമാതിരി സീസണിൽ ഇങ്ങനെ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഉള്ള മരത്തിലെല്ലാം തന്നെ ഉണ്ടാവാറ് ഇഷ്ടം പോലെ. അത് കുറേ കഴിയുമ്പോൾ അതുങ്ങൾ പോവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് വന്ന് ഇവിടെ ആ പ്രജനന ടൈമാണ്. കാരണം ഇഷ്ടംപോലെ കുട്ടികളും പോയി മുട്ടകളൊക്കെ ഇട്ട് ഉത്തരിക്കണ ഡയറക്റ്റാണ്. പക്ഷേ അതിനെ മാറ്റാനും ഒരു ടൈം കൊടുത്തില്ല. ഒരു അതിനെ അറിയിച്ചതുമില്ല ആരോടും. കഴിഞ്ഞ വർഷമൊക്കെ ഈ പക്ഷികൾ എത്തിയപ്പോൾ ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്നു. കുറെ എണ്ണം മുറിച്ചു മാറ്റി ഇപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ഒരു മരമാണ്. ബാക്കിയുണ്ടായിരുന്ന മരം ഈ മരത്തിലൊന്നും കൂടില്ലായിരുന്നു. അവിടെയൊക്കെ മരം മുറിച്ചപ്പോൾ ആ മരത്തിൽ നിന്നൊക്കെ ഇതിലേക്ക് മാറിയതാണ് ഇതുങ്ങൾ. അവസാനം ഈ മരം മുറിക്കുന്ന സമയത്ത് പോലെ അതിന് ഒന്ന് മാറ്റാൻ സമയം കൊടുക്കേണ്ടിരുന്നു, അല്ലെങ്കിൽ അതിനെ അറിയിക്കേണ്ടിരുന്നു വേണ്ട വരാം. ആരെയും അറിയിച്ചില്ല. പെട്ടെന്നുള്ളൊരു പരിപാടിയായി പോയി. അങ്ങനെ ഒരുമിച്ച് മുറിച്ചിക്കാനുണ്ടെ ഈ അപകടം ഉണ്ടാവില്ല. അവർ മാറിപ്പോയിരുന്നു ഇവിടുന്ന്. അന്ന് കൂടുതൽ വളരെ കുറവായിരുന്നു. അത് ആ മുറിച്ചോ പിന്നെ അവർക്ക് ഇതിൻ്റെ മേലക്കെല്ലാം വേറെ കൊടുക്കും നിൽക്കാനുള്ള ഒരു ചാൻസ് ഇല്ലാതെ ആയതുകൊണ്ടാണ് അവർ ഇതിലേറെ. നാട്ടുകാരുടെ ശ്രദ്ധയിൽ പ്രസിഡന്റാണ്. ഞാനിത് വരുന്ന അയർനഗർ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റാണ്. ഈ രാവിലെയാണ് അവർ മുറിച്ചത്. അവരെന്നെ അറിയിക്കുകയോ ഈ വാർഡ് മെമ്പർ എന്ന നിലക്ക് അറിയിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലെങ്കിൽ നമ്മൾ പരിഹാരം കാണിച്ചു കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഫോറസ്റ്റിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു ഏകദേശം ഒരു 6 മണിയോടടുത്താണ് ഇന്നെ ഞാൻ പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിങ്ങിലായിരുന്നു. അവിടിന്തരമായിട്ട് രാവിലെ 10 മണിക്ക് മീറ്റിങ്ങിൽ കയറി. പിന്നെ ഓണ ഇതുമായി ബന്ധപ്പെട്ട് ADC മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ആളുകളെ പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് ഈ പക്ഷികളെ രക്ഷിക്കാൻ ഒരു മാർഗവും കാണുന്നില്ല അല്ലേ? നിലവിൽ ഇവർക്ക് രക്ഷിക്കാനുള്ള മാർഗം തന്നെ ഫോറസ്റ്റിനെ അറിയിക്കാമായിരുന്നു. ഫോറസ്റ്റിനെ അറിയിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം സംഭവിക്കില്ലായിരുന്നു. പിന്നെ ഫോറസ്റ്റ് വന്നതിൻ്റെ രീതിയിൽ അവർ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ അവരെ അറിയിച്ചില്ല, ആരെയും അറിയിച്ചില്ല. JCB ആയിട്ട് ഒറ്റ ചില്ലകൾ മുറിച്ചിരുന്നെങ്കിലും അവർക്ക് പാറാനുള്ള സമയമുണ്ട്. JCB ആയിട്ട് നേരെ തള്ളിയിടാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് ജയപ്രകാശിലേക്ക് തിരികെ പോവുകയാണ്. ജയപ്രകാശ്, ഈ നാട്ടുകാർക്ക് അവിടെ ഈ വാഹനം വന്ന് ഇത് മുറിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുമ്പോഴെങ്കിലും അതിനടുത്തുള്ളവർക്ക് ഈ ഒന്ന് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ലേ അവിടെ? ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഈ മരം തട്ടി മാറ്റുകയായിരുന്നു, പിഴുതുമാറ്റുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടുത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ആളാണ് നമ്മളോട് നേരത്തെ സംസാരിച്ചത്. ആരെയും ഇക്കാര്യം അറിയിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. നിരവധി കിളികളുടെ പക്ഷികളുടെ ആവാസ സ്ഥലമായിരുന്നു ഈ മരം. മരം പെട്ടെന്ന് വീണതോടുകൂടി കുറേ പക്ഷികൾ പറന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ കുറേ എണ്ണം താഴെ വീണ് ചാവുകയാണ്.
കൂടുതലുണ്ടായിരുന്ന ഇരണ്ട പക്ഷികളും കുഞ്ഞുങ്ങളുമാണ് കൂടുതലായും ചത്തത്. നമുക്ക് ഈ മരത്തിൽ തന്നെ കാണാം, ഓരോ ചില്ലകളിലും ഒന്നിലേറെ കൂടുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇരണ്ട പക്ഷികൾ ധാരാളമായി വന്ന് കൂട് കൂട്ടുന്ന ഒരു സീസണാണിത്. ഇത് ഒരു മാസം കഴിഞ്ഞാൽ ഈ പക്ഷികളൊക്കെ അങ്ങ് പറന്നു പോവുകയും ചെയ്യുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വികസനം കാലത്തിൻ്റെ ആവശ്യം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ ഈ പാവപ്പെട്ട നൂറുകണക്കിന് ജീവനുകൾ കൊന്നൊടുക്കി വേണോ ഈ വികസനം എന്നാണ് നാട്ടുകാരും ചോദിക്കുന്നത്. പെട്ടെന്ന് വന്ന മരം മുറിച്ചു മാറ്റുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പഞ്ചായത്ത് അധികൃതരെ പോലും വാർഡ് മെമ്പറെ പോലും ഈ വിവരം അറിയിച്ചില്ല എന്നും പറയുകയാണ്. വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ, ആരെയും അറിയിക്കാതെ ഇങ്ങനെ ഒരു നടപടി എടുക്കുന്നതൊക്കെ. ഒരു 1200 പിന്നെ ജടാവിഷ്ടങ്ങൾ അവർ ഇന്നലെ വാരിക്കൊണ്ടായത് അല്ലെ, ഇതിലേറെ കരലേപിക്കുന്ന രംഗമായിരുന്നു. അത് നേരത്തെ അറിയിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഫോറസ്റ്റിനെ അറിയിക്കേ, അറിയിച്ചിട്ട് അവർ പിന്നെ അവന്ന് വന്ന് കൊണ്ടതിൻ്റെ ഷോ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു, ഈ കൂട് കൂട്ടാത്ത സമയം ആണ് അവർ വെട്ടിയത്. അപ്പോൾ യാതൊരു പ്രശ്നമില്ല. അവിടെ നേരത്തെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ചീനിമരം അതുപോലെ തന്നെ പാലമരം ഉണ്ടായിരുന്നു. അതിമലൊക്കെ ഈ രാഷ്ട്രാരണ പക്ഷികൾ എല്ലാ വർഷങ്ങളായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ പിന്നെ ഇത് ചെയ്യേണ്ട അവശിഷ്ടങ്ങളൊക്കെ ജനങ്ങൾ സഹിച്ച് കൊണ്ടുപോയിരുന്നു തരാം, കാരണം പക്ഷികളല്ലേ എന്നുള്ള നിലക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിത് വൈകുന്നേരം പറഞ്ഞ് അറിഞ്ഞപ്പോൾ എത്തിയപ്പോഴാണ് ഈ രംഗം കണ്ടത്. ഞാനിത് ശരിക്ക് പറയുകയാണെങ്കിൽ എന്നോട് പറഞ്ഞ് പോയി നോക്കണം എന്ന് പറഞ്ഞു, ഞാൻ കാണാൻ തന്നെ നിന്നില്ല. എന്താ വെച്ചാൽ അതിൻ്റെ കരളേൽപ്പിക്കുന്ന രംഗമായതുകൊണ്ട് അവസാനം അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇനി രണ്ട് ദിവസം കഴിഞ്ഞാൽ ആ വാസനിച്ചതാവും, നാളെ തന്നെ പരിഹാരം ധരിച്ച് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യരുത്, നേരത്തെ അറിയിക്കുകയാണെങ്കിൽ ഫോറസ്റ്റുകാരെ അവർ അറിയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും പരിഹാരം കാണാം. അല്ലെങ്കിൽ ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും നിൽക്കുകയാണെങ്കിൽ, എത്രയോ ദിവസമായി ഈ മരങ്ങൾ ഇവിടെ നിൽക്കണ ആണെങ്കിൽ അവർ വളർന്ന് അവർ പാറുന്ന ഒരു ടൈം ആയിരുന്നു. അതാണ് പാറിക്കഴിഞ്ഞാൽ അവർ സാധാരണ എല്ലാവരും ഇവിടുന്ന് കാലിയാലുണ്ട്, പിന്നെ അവർ പിന്നെ അടുത്ത സീസണായിട്ടൊക്കെ വരലുള്ളൂ. ജയപ്രകാശിലേക്ക് ഒരിക്കൽ കൂടി. ജയപ്രകാശ്, ഇപ്പോൾ നാട്ടുകാർ അതിലുള്ള അവരുടെ ആശങ്ക സങ്കടമൊക്കെ പങ്കുവച്ചു, ശരി തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ചെയ്ത തെറ്റിന് തക്കതായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ചുമതല കൂടി ആ നാട്ടുകാർ, പ്രത്യേകിച്ചും ആ പഞ്ചായത്ത് ഭരണാധികാരികളൊക്കെ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടാകില്ലേ ജെ പി? തീർച്ചയായും നാട്ടുകാരെല്ലാം വലിയ വേദനയിൽ തന്നെയാണുള്ളത്. കാരണം നൂറുകണക്കിന് ജീവനാണ് ഒരു മരം വീണതോടുകൂടി പൊലിഞ്ഞത്. അവർക്കിതിൽ ഇടപെടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വേദന പോലും ആളുകൾ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എത്രമാത്രം ഖേദകരമാണ് ഈ കാര്യം, ഇനി നമുക്ക് എന്ത് നടപടി ഇതിലെടുക്കാൻ കഴിയും? നടപടി ഇപ്പം ഇത് കണ്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ സാധനത്തിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് കൊണ്ടുപോയി വളർത്താൻ പറ്റില്ല. വളർത്താൻ പറ്റുകയാണെങ്കിൽ 100% സന്തോഷത്തോടെ നമ്മൾ കൊണ്ടുപോയി വളർത്തും. നിയമമനുസരിച്ച് നമുക്ക് സാധിക്കില്ല. ഇതിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോറസ്റ്റുകാർ വന്നു കണ്ട് ദയവേത് ഇതുങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്നുള്ള അഭിപ്രായമുള്ളൂ. നമ്മൾ ദുരന്തം ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. ഇതിപ്പോൾ ഇന്നലെ ഇന്ന് നോക്കി നമ്മൾ ഈ അവസ്ഥ കാണുകയാണ്. ഇത് കണ്ടോ, ഒരു നേരത്തെ കാലത്ത് ഒന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒക്കെയാണ് കുറേ ജീവനോടെ നമുക്ക് അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. അതിന് അപ്പം ഇന്നലെ ഇന്നൊരു ടൈം വൈകിട്ടാണ് അവരൊക്കെ എത്തിയത്. ഇനിയും ജീവുള്ളത് അതിനകത്ത് കുറേ എണ്ണം കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഓര് വന്ന് ഇതിനെ സംരക്ഷിക്കുക, അല്ലാണ്ട് വേറെ മാർഗം നമ്മളാരും കാണുന്നില്ല. ഇതും ചെയ്യണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള അഭിപ്രായമുള്ള നമുക്ക്. തീർച്ചയായും പറഞ്ഞതുപോലെ ജയപ്രകാശ്, വനം വകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥരും ഇതുവരെ അങ്ങോട്ടേക്ക് എത്തിയില്ലേ? നാട്ടുകാർ പറയുന്നത് ശരിയാവും, ഉള്ളതിനെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു നടപടി വനംവകുപ്പ് എടുക്കേണ്ടതാണ്. ഈ സമയം ഇത്രയായി, ഇതൊക്കെ ഇന്നലെ തന്നെ ദൃശ്യങ്ങൾ വന്നതാണ്. ആരും അങ്ങോട്ടേക്ക് എത്തിയില്ലേ ഇതുവരെ? ആരെയും ഇവിടെ കാണുന്നില്ല. വനംവകുപ്പുകാർ അല്പം മുൻപ് വന്നിരുന്നു എന്ന് പറയുന്നു, അതിനുശേഷം അവർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടുത്തെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ ചില്ലകൾക്കിടയിൽ ഇപ്പോഴും കാണാം, പിടയുന്ന ജീവനുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇടയിലൊക്കെ ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഇതിൽ ഒന്നിൻ്റെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരിക്കും. ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഒരു പക്ഷി ചിറകിനെന്തോ ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് കാര്യമായി പറക്കാൻ കഴിയുന്നില്ല, കുഞ്ഞാണ്. അത് ജീവന് വേണ്ടി പിടയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നിരവധി ജീവനുകൾ ഇപ്പോഴും ഈ മരച്ചില്ലകൾക്കുള്ളിലുണ്ട്. ഇവയെ രക്ഷിക്കാനെങ്കിലും ഉടൻ തന്നെ ആരെങ്കിലും ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം കൂടി നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി എണ്ണം ചത്തുകിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചിലത് ഇപ്പോഴും ജീവന് വേണ്ടി പിടയുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവയെ രക്ഷിക്കാനെങ്കിലും വനംവകുപ്പ് ഇടപെടണം എന്നാണ് പറഞ്ഞത്. നേരത്തെ വനംമന്ത്രി ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴും വനംവകുപ്പിൻ്റെ ആരെയും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ട്, അതായത് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും.
ഉടൻ തന്നെ അതിനുള്ള നടപടി വനമന്ത്രി ഇടപെട്ട് സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരിയാണ്, ഇത് വെറും വാക്കാകരുത്. നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇക്കാര്യത്തിൽ ഉണ്ടാകണം. കാരണം അത്രയേറെ വേദനിപ്പിക്കുന്ന അതിക്രൂരമായ പ്രവൃത്തിയാണ് കുറച്ചുപേരിൽ നിന്നുണ്ടായത്. റോഡ് വികസനത്തിൻ്റെ പേരിൽ പ്രജനന കാല സമയം ഒരുപാട് ഇരണ്ട പക്ഷികളടക്കം ഒരുപാട് പക്ഷികൾ കുഞ്ഞുങ്ങൾ അവിടെ പറക്കമുറ്റാറായി നിൽക്കുകയായിരുന്നു. അവയെ പരിഗണിക്കാതെയാണ് ഈ പ്രവൃത്തി ഉണ്ടായത്. തീർച്ചയായും പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടിയാണ് ഈ സമയം വേണ്ടത്. ഈ പക്ഷി കുഞ്ഞുങ്ങളുടെ പക്ഷികളുടെ കൊലപാതകം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിന് ഉത്തരവാദികൾ ആര്? പ്രേക്ഷകർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വേദന അറിയിക്കുക. മനുഷ്യൻ മാത്രമല്ല ഈ ഭൂമിയിൽ, മറ്റ് ജീവജാലങ്ങൾക്കും അവരുടേതായ അവകാശമുണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനെന്ന ഓർമ്മപ്പെടുത്തൽ, അല്ലെങ്കിൽ ആ ഓർമ്മപ്പെടുത്തുന്നത് കൂടിയായി മാറണം ഇതിലെ ശിക്ഷാ നടപടികൾ എന്നതാണ്. പ്രിയ പ്രേക്ഷകർ, ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക, പേരും സ്ഥലവും സഹിതം അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കാരണം അത്രയേറെ പ്രാധാന്യമുള്ള വിഷയമാണ്. നമ്മൾ മറ്റു പല വലിയ വാർത്തകൾക്കിടയിലും ഒരുപക്ഷെ വിട്ടുപോകാവുന്ന, അല്ലെങ്കിൽ ഇതത്ര വലിയ സംഭവമല്ലല്ലോ എന്ന് ചിലരെങ്കിലും കരുതി പോകാവുന്നതാണ്. പക്ഷേ അതിക്രൂരമായ നടപടിയാണ് റോഡ് വികസനത്തിൻ്റെ പേരിലുണ്ടായത്.